സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 265 പേർക്ക് കൂടി കോവിഡ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 2606 ആക്റ്റീവ് കേസുകൾ. ജാഗ്രത അനിവാര്യം. ഡോക്ടർ ഷെഹന ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിലുള്ള പ്രതി ഡോക്ടർ റുവൈസിന് ജാമ്യം. ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. റുവൈസിന്റെ പഠനം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ഗോപിനാഥിന്റെ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. റുവൈസിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമെന്നും കോടതി. ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായ മലയാള ചിത്രം 2018 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ നിന്നും പുറത്ത്. വിദേശ ഭാഷാ വിഭാഗത്തിലെ നാമനിർദ്ദേശത്തിനായാണ് ചിത്രം മത്സരിച്ചത്. എന്നാൽ 15 സിനിമകൾ ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നും ചിത്രം പുറത്തായി. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ കൂടി 46,400. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 5,800 രൂപയാണ് വിപണി വില.